ഈ മുടിയും തുപ്പലും ഒന്നും ഇതിനകത്തൊന്ന് വീടായിരിക്കാനാണ് പുള്ളി വരെ ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങ് തുപ്പുക, എന്നൊക്കെ തുപ്പിയിടുക, എന്ത് കാര്യത്തിനാ തുപ്പൽ? അങ്ങനെ വെള്ളിച്ചൊന്നും സംഭവിക്കാനൊന്നും ഇല്ല. പിന്നെ പറയാൻ പറ്റത്തില്ല, ശരിയാ, അത്ര നല്ല പരിപാടിയല്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് റിസ്ക്കാ, അത് ആവശ്യമില്ലാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വല്ലവരൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇതൊക്കെ കഴിക്കാൻ? ശേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവരൊക്കെ വല്ല ഇവരുടെയൊക്കെ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ സദ്യക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കാലം തുപ്പിയിട്ടൊക്കെയാണോ ബാക്കിയുള്ളത്? യോ, ഞാനാണ് എല്ലായിടത്തും പോയി കഴിക്കുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു രണ്ടിത്തരം ആൾക്കാർ കാണിക്കുന്നുണ്ടെന്ന്. അല്ല, എനിക്കത് ഭയങ്കര വൃത്തികേടാ തോന്നുന്നത്, അത്ര പരിപാടി. അയ്യേ, ഇനി എങ്ങനെ കയറി കഴിക്കും? ഈ ഹലാല ഹുലാല എന്നൊക്കെ പറഞ്ഞിട്ട് തുപ്പിയൊക്കെ വെച്ചിട്ടാണോ ആവോ ഇതൊക്കെ തരുന്നത്? ആ, നമ്മളൊക്കെ ഇപ്പോൾ ചിലതൊക്കെ ഈ ഹോട്ടലിലൊക്കെ ഉള്ളവർ എന്താ പറയുക, വെയിറ്റേഴ്സിനെയൊക്കെ തെറി വിളിച്ച് കഴിഞ്ഞാൽ ചിലർ പറയും ഇവർ തുപ്പിയിട്ടിട്ട് വരും. ഏഹ്, ചില സിനിമാടികൾക്കൊക്കെ അങ്ങനെ തുപ്പി ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം. അത് നമ്മൾ അവരങ്ങനെ ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, കലിപ്പ് കയറിയിട്ട് അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ അത്രയ്ക്കായോ, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്ന. അപ്പോൾ അതൊരു കലിപ്പിൻ്റെ പ്രകടനമാണ്. ഇതെന്തിനാണോ എന്തോ, പക്ഷെ എന്നാലും ഒന്ന് ആലോചിക്കുക, യോ ഇവിടെ ഇനി ഹോട്ടലിലൊക്കെ എങ്ങനെയാണ്? ഹോട്ടലിൽ ഇവനൊക്കെ കയറുന്ന സ്ഥലമല്ലേ? ഒരു ദിവസം എന്തിനും ചടങ്ങായിരിക്കും, നമ്മളറിയോ ഏത് ചടങ്ങിൻ്റെ ദിവസം ഇന്നൊക്കെ. ഇതൊക്കെ പല പല ഈദ്, ബക്രീദ് അങ്ങനെ പല പരിപാടികളുണ്ട്. വേറെ ആണെങ്കിൽ മൊഹറം, അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ദിവസം ഈ നമ്മൾ വരുന്ന ഹോട്ടൽ നമ്മൾ നോക്കണം. ഈ പരിപാടിയുള്ള ദിവസമാണ് ഇവനെ ചിലപ്പോൾ ഭക്തി മൂത്തിട്ട് തുപ്പുപോലൊക്കെ ചെയ്തിട്ട് വെച്ചേക്കോണം, എങ്ങനെ അറിയാൻ പറ്റും? അല്ല, അങ്ങനെയൊക്കെ ചെയ്യുമോ? കച്ചവടം കുറവാണ്. ഓക്കെ, ഭക്തനാണ് മുതലാളി, വിളിച്ചിങ്ങോട്ട് വരുത്തി. അതുകൊണ്ട് ഇവൻ അങ്ങ് തുപ്പി, ആട്ടുകാർ മൊത്തം അവൻ്റെ തുപ്പൽ തിന്നുക. എന്താ ആവശ്യമാണ്? ഈ വിവരം കെട്ടവും ബോധമില്ലാത്തവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, യോ, അവനൊക്കെ പ്ലേറ്റിൽ ചെന്ന് തുപ്പരുതോ? ഇത് ഇഷ്ടമല്ലാത്തൊരു കാണത്തില്ലേ? അത് എല്ലാവർക്കും ഒന്ന് തുപ്പൽ തിന്നുന്ന ഇഷ്ടമാണോ? യോ, എന്തുവായത്? അതും കണ്ടോ ഇവനെ, ഇവൻ്റെയൊക്കെ തുപ്പൽ തിന്നാൻ എനിക്കറിയത്തില്ല. എന്താ ആവശ്യമാണ്? ഇത് എന്തുതരം ആചാരമാണോ എന്തോ? ഇതൊക്കെയാണോ ഈ ശാസ്ത്രീയമായ ആചാരങ്ങൾ? വലിയ ശാസ്ത്രീയമായ പലതും ഉണ്ട്, പലതും അടങ്ങിയിരിക്കുന്ന ഭയങ്കരമായ പുത്തളവാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൂടുന്ന ഇതൊക്കെയാണ്. ഇതെന്തൊരു നാണക്കേട്. ഇപ്പോൾ യോ, ഞാനാണ് എനിക്ക് എൻ്റെ ഇഷ്യൂ എത്ര കല്യാണത്തിന് പോയിട്ടുണ്ടെന്നറിയോ? നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ, എന്നാലും അവരൊക്കെ വീട്ടിൽ അവർ ഭക്തന്മാരൊക്കെ ഉണ്ടായി കാണുന്നത് അന്തേന്നുള്ളതൊക്കെ ഇതുപോലെ ഉള്ളവരൊക്കെ വിളിച്ച് വരുത്തി തുപ്പിയിട്ടൊക്കെ ആയിരിക്കും തിന്നെ. ഇപ്പം ഈ പലരും ഇപ്പം ആലോചിക്കുന്നുണ്ടാവും, വീഡിയോ കണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ടല്ലേ, നിങ്ങൾ കഴിച്ച ഫുഡിനകത്തൊക്കെ ഇതുപോലത്തെ ഏതോ നാറിയുടെ തുപ്പൽ, ഏതോ തെണ്ടി, നാണം കെട്ടവൻ, വിവരമില്ലാത്തവൻ. ഒയ്യോ, അവനിങ്ങനെ നടന്ന് തുപ്പുമായിരുന്നു, അത്രയും തുപ്പലോടൊന്നും സംഭവിക്കത്തില്ലായിരിക്കും. എന്നാലും എന്നാലും ആലോചിക്കും, എന്താ ആവശ്യത്തിന് നമ്മൾ വല്ലവൻ്റെയൊക്കെ തുപ്പൽ നിന്ന്? ഇനി ഇങ്ങനത്തെ ചടങ്ങിനൊക്കെ ഒരു വീട് കയറി താമസവും കല്യാണത്തിനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആരും പോകാതാവും കേട്ടോ. ഇത്തരം വീഡിയോ ഒന്നും എടുത്തിട്ടത് എന്ത് മറ്റത്തെ ആചാരം എന്ന് പറഞ്ഞാൽ, ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ബാക്കിയുള്ളവർക്ക് കാണത്തില്ല. മതഭ്രാന്തുള്ള ഈ വിശ്വാസികളായ മണ്ടന്മാർ, തലയ്ക്കാത്ത തീരെ ബുദ്ധിയില്ലാത്തവർക്ക് മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെടുത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത്, പല രീതിയിലും ചില ബിസിനസ്സിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഹോട്ടലിനൊക്കെ സംശയിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ സംശയിക്കാതിരിക്കുക? അവർ ഇതുപോലത്തെ ഭക്തിയുള്ളവരാണ്, അവർ അവരുടെ കച്ചവടം ഓക്കെ സന്തോഷം കൊണ്ടുപോകും. ഇപ്പോൾ ഒരുപാട് കച്ചവടമുള്ളൊരു കടയാണെന്ന് കരുതുക, ഇപ്പോൾ മുസ്ലിം നടത്തുന്ന കട, അപ്പോൾ അവിടെ അവർക്ക് സന്തോഷമായി, ഓ, ഉടനെ ഉസ്താദിനെ വിളിച്ചു, ഉസ്താദ് പറയും ആ തുപ്പാന്ന് പറയും. ഉണ്ട് അത് തുപ്പിയിട്ട് നമ്മൾക്ക് കാശ് കൊടുത്ത് ഇവൻ്റെ തുപ്പൽ തിന്നേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കത്തില്ല ആൾക്കാർ. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇപ്പോൾ അവന് കടയ്ക്ക് കച്ചവടം കുറവാണ്, അല്ലെ വേണ്ട വേറെ എന്തെങ്കിലും കാരണം, ഇപ്പോൾ അവിടെ മകളുടെ കല്യാണം നടന്നില്ല, അല്ലെ വേണ്ട അവിടെ മോടെ കല്യാണം നടന്നു, നമ്മളറിയോ ഇവൻ്റെ മോടെ കല്യാണം, ഇവനെ അത് തുപ്പി വെച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിയും? ഓൾറെഡി നാണം കെട്ട നാറിയ പരിപാടികൾ കുറെ കാണിച്ച് അവതരിപ്പിച്ച് വല്ലാണ്ടായിരിക്കുക. അതിനിടയിലാണ് കോപ്പിലെ ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് വന്നേക്കുക. ഇത് നാട്ടിലുള്ള ഹോട്ടൽ ബിസിനസ്സുകാരൊക്കെ ബാധിക്കുന്ന വിഷയമാട്ടോ, ചുമ്മാ അങ്ങനത്തെ വിഡിത്തരം ഒന്നും പ്രചരിപ്പിക്കരുത്. ആ പൊട്ടന്മാരോട് പറഞ്ഞു കൊടുക്ക്, ഇത്തരം മണ്ഡലങ്ങൾ പ്രചരിപ്പിക്കരുത്, ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇനിയിപ്പോൾ ഹോട്ടലിൽ കയറാൻ മടിയാവും, മുസ്ലിംസിൻ്റെ ഹോട്ടൽ ഒരുപാടുള്ളതാ, കയറി ഇരുന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുമ്പോഴായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതിന് എല്ലാവരും ആലോചിക്കും, അയ്യോ, നമ്മൾ തിന്നുന്ന ഇതാണോ, ഇതിലും വേദം മറ്റേ നോൺ വെജ് ആണ്, പ്യുർ വെജ് കയറി ഹോട്ടലിൽ കയറി കഴിക്കുന്നതാണെന്ന് വിചാരിക്കും. മനസ്സിലായി, ഹലാലല്ല, പ്യുർ വെജ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയും. അയ്യോ, പിന്നെ ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് കയറി പേടിക്കുന്നുണ്ടോ? ഞങ്ങൾ ക്രിസ്ത്യൻസ് കുറച്ച് ടോപ്പ് ലെവലാ, നമ്മളങ്ങനെ തുപ്പിയും തൂറിയും നടത്തില്ല, കുറച്ച് വെള്ളമൊക്കെ ചിലപ്പോഴത്തേക്കും കളിക്കും, അത്രേ ഉള്ളൂ. ഹിന്ദുക്കളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, വല്ല ചാണകമോ വല്ലതൊക്കെ കലക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വന്നു വന്ന് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഹോട്ടലും അത്ര സേഫ് അല്ല, എല്ലാ ഹിന്ദുക്കളും അല്ല, ചില ഹിന്ദുക്കൾ. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അറിയത്തില്ല ഏതൊക്കെ മുസ്ലിമാണ് എവിടുത്തെയാ, മനസ്സിലായില്ലേ? ഹിന്ദുക്കളെ കൊടുത്ത് ഈ സംഗീതം എന്ന് പറയുന്നവരെ മാത്രമേ ഉള്ളൂ ഇത്ര പ്രശ്നമുള്ളൂ. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ആരാന്ന് അറിയത്തില്ല ആളുകൾക്ക്. ഈ തുപ്പുന്നവന്മാർ ഏതാ, തുപ്പാത്തവന്മാർ ആരാ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം നോൺ തുപ്പൽ, നോ തുപ്പൽ എന്നല്ല എഴുതി വെക്കണം, ഫുഡ് അവൈലബിൾ ഹിയർ എന്ന് പറഞ്ഞ് ഹോട്ടലിന് മുന്നിൽ ഹലാലിന് തൊട്ട് താഴെ എഴുതി വെച്ചേക്കണം. ആ അവസ്ഥയാണ് ഇതൊക്കെ, അല്ല എന്തോ എന്ന് പറയുന്നത്, ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ ആൾക്കാർ ഇനി പറയും, ഉറപ്പായിട്ട് സംശയിക്കും ആളുകൾ. ഞാൻ സംശയിക്കുന്നു, എനിക്ക് എങ്ങനെ ഇഷ്യൂ എന്തോ ചെയ്യുന്നു, ആരും തുപ്പിയാണെന്നൊക്കെ നമുക്ക് ഡൗട്ട് അടിച്ചാലും എന്തോ ചെയ്യാനല്ലേ? അയ്യോ, ഈ എല്ലാവരും ഒന്ന് ആലോചിച്ച് വെച്ചേക്കട്ടെ, ചോദിക്കണം കേട്ടോ, കഴിക്കുന്നതിനും ഇതുപോലത്തെ ഏതെങ്കിലും വിവരമില്ലാത്തവന്മാർ ഈ പ്രദേശത്തൂടെ പോയോ, അവനിങ്ങനെ തുപ്പോ തൂർവോ മുള്ളുവോ എല്ലാം ചെയ്തോ, ഏതൊക്കെ എന്തൊക്കെ ആചാരങ്ങളാണ് ഈ നാട്ടിലുള്ള, അയ്യോ, ഇന്ത്യ മുഴുവൻ തന്നെ ഫുഡ് കഴിക്കുന്ന വളരെയുണ്ട്, ചില വിശ്വാസത്തിനകത്തൊക്കെ ചിലപ്പോൾ വല്ല ഗോത്ര സംസ്കാരമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലവരും മൂത്രം ഒഴിച്ചൊക്കെ ആയിരിക്കും നീ തീറ്റിക്കാൻ കൊടുക്കുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ വിചാരിച്ചിരിക്കുന്ന അവൻ്റെ ഹോട്ടലിൽ ഇത്രയും വലിയ ഹോട്ടൽ ഉണ്ടായതും വലിയ ഇത്രയും ബിസിനസ് നടക്കുന്നത് ഇവൻ തുപ്പിയതുകൊണ്ടാണ്, വേറെ മുള്ളിയതുകൊണ്ടാണ്, അല്ലെ എവിടെയും പോയിരുന്ന് തൂറിയിട്ട് കുണ്ടിയിടാതെ വന്നിരുന്ന ചപ്പാത്തിയിട്ട് ഒരച്ചിട്ട് ആ ചപ്പാത്തി വല്ലവരും കൊണ്ട് തീറ്റിച്ചുകൊണ്ടാണെന്നൊക്കെ വിചാരിച്ച് കിടക്കുന്ന പാമ്പര വിഡ്ഡികളുള്ള സ്ഥലമാണ്, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇനി ഇപ്പോൾ ചപ്പാത്തി ഒക്കെ തിന്നുമ്പോൾ അതിൽ ബ്രൗൺ എന്തെങ്കിലും കളറുണ്ടോ കരിഞ്ഞാണെന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ വല്ലവരും പോയി കുണ്ടി കഴുകാതെ വന്ന് തൂറിയിട്ട് ഈ മറ്റേ കുണ്ടി ഇങ്ങനെ തുടച്ചിട്ട് ഐശ്വര്യത്തിൻ്റെ ഇതിനു വേണ്ടി തീറ്റിക്കുന്നാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, തുപ്പലത്ര മോശം സംഭവമൊന്നുമല്ല, അത് തീർച്ചയായിട്ടും ഹോട്ടൽ ബിസിനസ്സുകാരെ ബാധിക്കുന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ, അത് ബിരിയാണി മാത്രമല്ല മറ്റെന്ത് സാധനം ഉണ്ടാക്കിയാലും ഇവരിപ്പോൾ ബോ ഇവർ വേറെ എവിടെയിട്ട് ഈ കിച്ചണിൽ ഉണ്ടാക്കുന്ന അവിടുത്തെ കുക്കിന് എന്തിനും തോന്നിയാൽ മതി, അല്ല ഇവർ മുതലാളിയോ ആരെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ മതി, അവരിത് ചെയ്യും, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അവർ അങ്ങനത്തെ വിശ്വാസികളാണ്, അവർ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം.